ഞങ്ങൾ പേട്ട ഗവൺമെന്റ് വിഎച്ച്എസ്സിയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. വാർത്തയിൽ പറഞ്ഞത് കഴിഞ്ഞ 3 മാസ കാലയളവിൽ 18 വയസ്സിന് താഴെയുള്ള 66 കുട്ടികൾ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ്. നമ്മൾക്കറിയാം നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വിഷമാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന്. സന്തോഷകരമായ നിമിഷങ്ങൾ സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും കൈകോർത്തും സ്കൂളിലേക്ക് തിരിച്ചും വീട്ടിലേക്കുള്ള യാത്രയ്ക്കും ഒക്കെയാണ്. എന്നാൽ ഇന്നത്തെ ഈ കൊറോണ മൂലമുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് അതിന് സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടുത്തില്ലെങ്കിലും നമ്മുടെ വിശേഷങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ നമ്മുടെ കൂട്ടുകാരും അധ്യാപകരും നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ അധ്യാപകരും വിളിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അവരുടെ കരുതലും സ്നേഹവുമാണ്. നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നമ്മുടെ രാജ്യത്തിനും തന്നെ നമ്മളെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ഒരു സമയം കടന്നുപോകും. പഴയതുപോലെ ചിരിച്ചും കളിച്ചും പഠിക്കാൻ നമ്മൾ സ്കൂളിൽ എത്തിച്ചേരും. ഇപ്പോൾ നമുക്ക് വേണ്ടത് ആത്മവിശ്വാസവും പ്രതീക്ഷയും സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കരുത്താണ്. കോവിഡ് കാലഘട്ടം നമ്മൾക്ക് നൽകുന്നത് അതിജീവനത്തിന്റെ പാഠമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും നാളേക്കായി കരുതുവാനും ചുറ്റുമുള്ള അസ്വസ്ഥതകളെ തള്ളിക്കളയുവാനും സഹജീവികളോട് സഹതപിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ ഈ കോവിഡ് കാലം പഠിപ്പിച്ചു. നമ്മുടെ ഭരണാധികാരികളും ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും നമ്മൾക്ക് തരുന്ന കരുതലും ആത്മവിശ്വാസവും സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത കൂട്ടുന്നു. പുസ്തകങ്ങൾക്കും ബുക്കുകൾക്കും അപ്പുറം നമ്മൾ പഠിക്കുന്നത് ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ട വിവിധ വശങ്ങളാണ്. ഈ കാലഘട്ടം തരണം ചെയ്യുന്ന നമ്മൾ എന്തും ചെറുക്കാൻ തയ്യാറുള്ള ശക്തമായ ഒരു തലമുറയായി മാറും. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ മാനസികമായി തയ്യാറെടുക്കുക. കാലിടറാതെ തളരാതെ നമ്മൾക്കുള്ളിലെ അമൂല്യ സമ്പത്തിനെ നമ്മൾ തിരിച്ചറിയുക. വസൂരിയും പ്ലേഗും സ്പാനിഷ് ഫ്ലൂവും ഒക്കെ അതിജീവിച്ചവരാണ് നമ്മുടെ പൂർവികർ. ആശയക്കുഴപ്പങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇരുട്ടിനപ്പുറം തീർച്ചയായും വെളിച്ചമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നിൽ. പഠനത്തെക്കാളും പരീക്ഷകളെക്കാളും വലിയ കടമ്പ ജീവിക്കുക എന്നതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത്. നിരാശയുടെ പടികുഴിയിൽ വീണാലും നമ്മുടെ ജീവിതം അമൃതമാക്കി മാറ്റി മനോഹരമായ ഈ ഭൂമിയിൽ ആസ്വദിച്ച് ജീവിക്കാം. വളവും തിരിവും ഇറക്കവും കയറ്റവും തടസ്സങ്ങളും നിറഞ്ഞ ജീവിതം കോവിഡ് കാലഘട്ടം കഴിയുമ്പോൾ പുതിയ ഉൾക്കാഴ്ച നൽകുന്നതാവും. കഥകളും കവിതകളും എഴുതി, ക്രാഫ്റ്റുകൾ ചെയ്ത്, ചിത്രം വരച്ച്, പച്ചക്കറി നട്ട്, നൃത്തം ചെയ്ത്, പാചകം ചെയ്ത് ഈ അവധിക്കാലം നമുക്ക് ആസ്വദിക്കാം. ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടുന്ന മാതാപിതാക്കളോടൊപ്പം അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാം. ജീവിതം പാതിവഴിയിൽ വെച്ച് നിർത്താതെ നമ്മുടെ കുടുംബത്തോടൊത്ത് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് നീങ്ങാം.